കമൽ സാർ എന്നൊരു സംവിധായകൻ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോ നിങ്ങളും സിനിമയിലേക്ക് വന്നു, നല്ല കുറച്ചധികം വേഷങ്ങളൊക്കെ ചെയ്തു, സിനിമയിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടാളുകൾ. സോ കമൽ സാറിനെ പോലുള്ള ഒരു ഡയറക്ടറുടെ കീഴിൽ അഭിനയിക്കുമ്പോൾ എന്ത് തരം എക്സ്പീരിയൻസ് ആണ് നമ്മളോട് പങ്കുവയ്ക്കാറുള്ളത്? ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് കൂടുതൽ നന്നായി പോയോ സാർ. അല്ലേ അതായത് ഇവിടെ എന്താ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഏറ്റവും ചീത്തയായിട്ട് എനിക്കല്ലേ, ഏറ്റവും കൂടുതൽ ചീത്ത എന്നല്ല, അതായത് ചില സാധനങ്ങളെ നമ്മള് കൺഫ്യൂസ്ഡ് ആവും. കാരണം നമ്മളുടെ മനസ്സിലുള്ള പോലത്തെ ഒരു സാധനം അല്ല സാറിന്റെ മനസ്സിലുള്ളത്. അപ്പോ നമ്മൾ നമ്മുടെ രീതിയിൽ ചെയ്യുമ്പോ സാറ് പറയുന്നത് അത് വേണ്ട, ഞാൻ പറയുന്നത് ചെയ്താൽ മതി, മീറ്റർ കൂട്ടുകയും വേണ്ട കുറയ്ക്കുകയും വേണ്ട. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മെറീന, അപ്പൊ എപ്പോഴും മെറീന ഞങ്ങളുടെ മെറീനയുടെ ക്യാരക്ടർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളൊക്കെ അവളാണ് നോക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ബാക്കിലോ അല്ലെങ്കിൽ സൈഡിലൊക്കെ ആയിരിക്കും അവളുടെ ഒരു പൊസിഷൻ. അപ്പൊ ഞങ്ങൾക്ക് അറിയുന്നില്ല സാറ് മെറീന എന്ന് വിളിക്കുമ്പോഴാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പൊ അവള് കൂടുതൽ നന്നായി പോയി. അപ്പൊ സാർ പറയും അങ്ങനെയല്ല വരുന്നത്, ഇങ്ങനെ എന്റെ ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഡിഫറെന്റ് ഓരോരോ ഡയറക്ടേഴ്സും ഓരോ രീതിയാണ്. ഇപ്പൊ ഇതിന്റെ മുമ്പ് ഒരു ലെജൻഡ് എന്ന് പറഞ്ഞാൽ ബാലേന്ദ്ര മേനോൻ സാറിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറിന് എനിക്ക് എന്ന് പറഞ്ഞ ഡയലോഗ് പറയുമ്പോൾ ഞാൻ ഭയങ്കര സ്പീഡിലാണ് പറയാം, എങ്ങനെയെങ്കിലും തീർത്താൽ മതി എന്നുള്ള മൈൻഡ് സെറ്റാണ് എനിക്ക്. അപ്പൊ സാറ് മറ്റേ കവിത പറയുന്ന പോലെ പറയണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒന്നൊന്നര പേജൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതില് അഭിനയിക്കാൻ ഫ്രീഡം ഉണ്ടായിരുന്നു, അതായത് എന്റെ ഫേസിലുള്ള എക്സ്പ്രഷൻസ് ഞാൻ പറയുന്ന രീതിയൊക്കെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഡയലോഗ് അത്യാവശ്യം വലിയ ഡയലോഗ്സ് ആണ്, പഠിച്ചിട്ടുണ്ട്. പക്ഷെ അഭിനയിക്കുന്നത് സാറ് പറയുന്നത്, അതായത് സാറിന് നല്ലൊരു ഐഡിയ ഉണ്ട് ഇന്ന ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കണം എന്ന്. അപ്പൊ ഞാൻ ഈ ബോക്സിന്റെ ഇടയിലാണ്. അപ്പൊ ഞാൻ ഓവറായിട്ടൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി മറ്റേ വടി വിഴുങ്ങിയ പോലെ നിൽക്കാം എന്നുള്ള പോലെയാണ് അല്ലേ മിക്കല്ലോ. അപ്പൊ സാറ് പറയും, അതായത് തെറി കേട്ടാലും സാറ് പറയും അങ്ങനെ നിൽക്കല്ലേ, അങ്ങനെ ഇങ്ങനെ ചെയ്യും, ഓക്കെ അങ്ങനെ ചെയ്യണോ സാർ, അപ്പൊ അങ്ങനെ ചെയ്യാം. അല്ലാതെ ഞാനായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ സാറ് പറയും നീ എന്തിനാ അങ്ങനെ ചെയ്തെന്ന് ചോദിക്കും, മനസ്സിലായോ? അപ്പൊ പഴയ ആർട്ടിസ്റ്റ് ഇപ്പൊ ഉർവശ് ചേച്ചിയുടെയും അതുപോലെ സീമ ചേച്ചിയുടെ ഒക്കെ ഇന്റർവ്യൂ കണ്ട് അറിയാം, ഈ കമൽ സാറിനെ പോലുള്ള ഡയറക്ടേഴ്സിനെ കുറിച്ച് അവര് പറയുന്നത് ഡയറക്ടേഴ്സിന്റെ ആക്ടേഴ്സ് ആയിട്ട് മാറുക. അതായത് അവര് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ചില സമയത്ത് നമുക്ക് വഴക്ക് കേൾക്കുന്നത് നമ്മളത് മനസ്സിലാക്കുന്നില്ല, നമ്മള് ഓക്കെ ആ ശരി എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, എന്താണോ ആ ഡയറക്ടർ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് അതേപോലെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ മീറ്റർ കറക്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ മേ ബി നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മ ആയിരിക്കാം, നമ്മൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവും, ഒന്ന് തിരുത്തുമ്പോൾ. പിന്നെ പറഞ്ഞാൽ പഠിക്കുകയാണ്, അത് അതൊരു പഠിത്തമാണ്, ആ പാറ്റേൺ പഠിക്കുക. മറ്റേതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ മുമ്പ് ഹാപ്പി വെഡിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡയലോഗ് തരും മെറീന തന്നെയാണ്, ഞാൻ തന്നെയാണ്, എന്റെ സ്വഭാവം തന്നെയാണ്, ചെച്ച സ്വഭാവം തന്നെയാണ്. അപ്പം ഇത് അങ്ങനെയല്ലല്ലോ, ഇത് ഓക്കെ പുള്ളിയുടെ രീതി അതാണ്, അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. പക്ഷെ അത് നല്ല കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ എല്ലാ സിനിമയിലും മേ ബി നമ്മളെ ഗൈഡ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ സിനിമയിലും ഒരേ എക്സ്പ്രഷൻ ഒരേ ബോഡി ലാംഗ്വേജ് ആയിരിക്കും. പക്ഷെ ഇവിടെ സാർ ഓരോരുത്തർക്കും, സിത്താരയുടെ ക്യാരക്ടറിന് ഈ ബോഡി ലാംഗ്വേജ്, ഗ്രേസിന്റെ ക്യാരക്ടറിന് ഈ ഒരു ബോഡി ലാംഗ്വേജ്, ഇത് കുറച്ച് ഒരു ഐഷു എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം സംസാരിക്കുന്ന ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, അപ്പൊ ആ കുട്ടിക്ക് ഈ ബോഡി ലാംഗ്വേജ്. പക്ഷെ മെറീനയുടെ വരരുത്, മെറീനയുടെ അല്ലാത്ത എന്ത് കൊണ്ടുവരാം, അതൊക്കെയാണ്. അപ്പൊ അങ്ങനെ സാർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്ന കാര്യം മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ആ ഒരു ലേണിംഗ് പ്രോസസ്സ് നമ്മൾ ഇങ്ങനെ അതിൽ സഞ്ചരിച്ചു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും ബാക്ക് ബെഞ്ചർ ആയതുകൊണ്ട് കുറച്ച് സമയമെടുത്താ പഠിച്ചത്, ഒരു ഒരു ലക്ക് തന്നെയാണ്. നമ്മളെപ്പോലുള്ള ബിഗിനേഴ്സിന് ഇതേപോലുള്ള ഒരു ലെജൻഡ് ഡയറക്ടറിന്റെ കീഴില് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ആ ഫ്രെയിമിൽ നിൽക്കാൻ പറ്റിയ ഡയലോഗ്സ് പറയുക എന്നൊക്കെ പറയുന്നത് അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. രണ്ട് രീതിയിലുമുള്ള ന്യൂജൻ ഡയറക്ടേഴ്സിന്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നു, അപ്പൊ ആ ഒരു പാറ്റേൺ നമ്മൾക്ക് പറ്റുന്നുണ്ട്, ഇത് മനസ്സിലാക്കുമ്പോൾ ഇതും നല്ലതാണ്. അപ്പം രണ്ട് രീതിയിലും അത് നമുക്കൊരു, എനിക്കത് ഒരു നല്ലൊരു ഭാഗ്യമായിട്ട് തോന്നിയിട്ടുണ്ട്, അങ്ങനെ ഒരു രണ്ട് ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ രണ്ടാളും ഈ ഒരു കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ രാഗി മിനിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിൽ അഭിനേത്രി. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുക? ഇപ്പോൾ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളല്ല, മെറീനയോ സ്വാസികയോ അല്ല, വേറെ ഒരു പർട്ടിക്കുലർ പേഴ്സണെ നമ്മൾ ആക്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഇത്തരം കാര്യങ്ങൾ നമ്മളെങ്ങനെയാണ് അതിനൊരു ഹോംവർക്ക് ചെയ്യുക? സ്ക്രിപ്റ്റ് നേരത്തെ തരുമ്പോൾ അത് ആദ്യം വായിച്ചിട്ട് ആ ക്യാരക്ടർ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു സംഭവം മൈൻഡിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ ചില സമയത്ത് അത് നമ്മൾ ഇവിടെ പെർഫോം ചെയ്യുന്ന സമയത്ത് സാറിൻ്റെ മുന്നിൽ പെർഫോം ചെയ്യുമ്പോൾ ചിലപ്പോൾ പറയും അത് അങ്ങനെ വേണ്ട, അത്രയും സട്ടിൽ ആവണ്ട, കുറച്ച് ലൗഡ് ആയിക്കോളൂ, അല്ലെങ്കിൽ പറയും ഇത്രയും പാവമല്ല ഈ ക്യാരക്ടർ, കുറച്ച് ബോൾഡാണ്. അപ്പം നമ്മൾ എന്തായാലും ഒരു പ്രിപ്പറേഷൻ എല്ലാ ആർട്ടിസ്റ്റും എടുക്കുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും, അല്ലെങ്കിൽ
എന്താ പറയാ, ചിലപ്പോ നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയി പോകും ആ സമയത്ത് പല കാര്യങ്ങളും പറയുമ്പോൾ. അപ്പൊ ഞാനിപ്പോ സ്ക്രിപ്റ്റ് തരുമ്പോൾ അതിന്റെ ഒരു ഒരു രീതി ആദ്യം മനസ്സിലാക്കിയിട്ട്, സിത്താര ഇങ്ങനെ ഒരു നാട്ടിൻപുറത്തെ ഒരു കുട്ടിയാണ്, ഭാര്യയാണ്, പക്ഷെ ജോലി ചെയ്യുന്ന ഒരു വർക്കിംഗ് വുമൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര മണ്ടത്തി ഒന്നും അറിയാത്ത ആളല്ല, ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു മെച്യൂരിറ്റി കാണിക്കുന്ന അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ. പിന്നെ ബാക്കിയുള്ളത് ഈ പറഞ്ഞ പോലെ നമ്മൾ സാറിന് പറയുന്ന പോലെ ചെയ്താൽ മതി. നമ്മൾ മൂന്ന് പെൺകുട്ടികളും ഒറ്റ ഫ്രെയിമിൽ നിൽക്കുമ്പോൾ മൂന്ന് പേരുടെ ഭാവം ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ അത് രസമില്ല. കാരണം മൂന്ന് പേര് മൂന്ന് സ്വഭാവമുള്ള മൂന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് സാറ് പറയുന്നത് നിങ്ങൾ മൂന്ന് പേര് മൂന്ന് രീതിയിൽ വേണം റിയാക്ട് ചെയ്യാൻ. ഒരാൾ ഭയങ്കര ഓവറായിട്ട് ചിലപ്പോൾ റിയാക്ട് ചെയ്യും. ഒരാ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആയിട്ട് റിയാക്ട് ചെയ്യും, ഗ്രേസിൻ്റെ ക്യാരക്ടർ ബോൾഡ് ആയിട്ട് റിയാക്ട് ചെയ്യും, അങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ അത് ഞങ്ങൾ മൂന്ന് പേരും സെയിം കാര്യത്തിന് റിയാക്ട് ചെയ്യുന്നുണ്ട് പല സിറ്റുവേഷൻസിലും. പക്ഷെ നമ്മൾ വേറെ വേറെ രീതിയിൽ റിയാക്ട് ചെയ്യാൻ സാർ പറയുന്നോണ്ട് നമ്മളത് ശ്രദ്ധിക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരുപോലെ എല്ലാവരും ഒരു ഒരു സംഭവം വരുമ്പോൾ നമ്മൾ മൂന്നുപേരും പിന്നെ നമ്മളൊരു ക്യാരക്ടറിന് നമ്മളെ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കോസ്റ്റ്യൂം ഉണ്ട്, ഹെയർ സ്റ്റൈലിംഗ് ഉണ്ട്, എല്ലാം അല്ലെ. സ്വാസികയൊക്കെ വേറെ രീതിയിലുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്തേക്കണത്, ഇതിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാ ചെയ്തേക്കണത്. ഇപ്പൊ എന്റെ ഡ്രസ്സിംഗ് ആണെങ്കിൽ പോലും ഇതിൽ ഭയങ്കര മോഡേൺ ഒക്കെയാണ്, കുറച്ച് ഫെമിനിസ്റ്റ് ആയുള്ള പോലെയൊക്കെ തോന്നും. എന്നാൽ ഞാൻ ദുബായിൽ നിന്ന് വന്ന് ഇവിടെ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതൊക്കെ സാറ് ഡീറ്റെയിലിംഗ് ആസ് ഇൻ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിവിടെ ഒരു സെപ്റ്റം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറിലേക്ക് ആക്കാനുള്ള ആവാനുള്ള ഒരു പാത്താണ്. പിന്നെ ചിലത് പ്രിപ്പറേഷൻസ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, പക്ഷേ സാറിനെ പോലെ ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ അവർക്കും ഒരു ഐഡിയ ഉണ്ടാവും എല്ലാ കാര്യത്തിലും. അത് പൊസിഷൻ, അപ്പൊ ഈ പറഞ്ഞ പോലെ പൊസിഷൻസിന്റെ കാര്യമൊക്കെ നമ്മൾ അങ്ങോട്ടും കൂടെ സംസാരിക്കും, അതെങ്ങനെ ഈ പൊസിഷനിൽ നിന്ന് അതെങ്ങനെ വരും. പക്ഷെ ഞങ്ങൾ ഡബ് ചെയ്ത് കണ്ടപ്പോ ഞങ്ങൾ ആദ്യം വിളിച്ചു പറഞ്ഞു, എടാ അത് ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ് ആണ്, നമുക്കിതൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പൊ അതാണ് ഞാൻ പറയണേ, നമ്മള് ആ ഡയറക്ടറിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായതുകൊണ്ടും നമ്മൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടും ഞങ്ങൾക്ക് ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അതായത് നമ്മൾ ചെയ്യുന്നത് പാളുന്നുണ്ടോ പാളുന്നുണ്ടോ എന്നുള്ളൊരു സാധനം. അതെ അതെ, പക്ഷെ ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് സാറ് ഇപ്പൊ മഞ്ജു ചേച്ചി, മഞ്ജു പിള്ള ഒക്കെ പറഞ്ഞു സാറ് ദേഷ്യപ്പെട്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളോട് ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു, ഇതൊന്നും ഒന്നുമല്ല, പണ്ട് മഴയത്ത് മുമ്പിൽ കാണണമായിരുന്നു, പറഞ്ഞിട്ട് കാര്യം തോന്നിയിട്ടുണ്ടാവും. ഭയങ്കര കൂളാണ്, ക്വയറ്റ് ആണ്, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഈ നൈറ്റ് ഷൂട്ടൊക്കെ എനിക്ക് ഇഷ്ടാട്ടോ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഇല്ല കൊറേ കഴിയുമ്പോ ഇനി ഉളുപ്പൊക്കെ പോയാടാ, ഇപ്പൊ വിളിക്കൂടാ, അപ്പോഴാണ് ഞാൻ മറ്റേ എന്താ സാർ കൂടുതൽ നന്നായി. പക്ഷെ തമാശ ഒന്നും അങ്ങനെ നമുക്ക് അത് സെറ്റിൽ പറയാനും പറ്റില്ല, പക്ഷെ ഇവർക്കിടയിൽ ഇങ്ങനെ പറയാം ഞാൻ. ഞങ്ങൾക്ക് മാത്രം കേൾക്കാതെ, അപ്പൊ ഞങ്ങൾക്കും ചിരിക്കാൻ പറ്റില്ല. ഞങ്ങളും ഇങ്ങനെ, പക്ഷെ നല്ലതായിരുന്നു. ഒരു പ്രാവശ്യം വർക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു സമാധാനം കിട്ടുള്ളൂ.